ചൈന നൽകിയ കോവിഡ് പ്രതിരോധ വാക്സിൻ തങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം വീണ്ടും കോവിഡ് ബാധിക്കുന്നതായി തായ്ലൻഡ് ആരോഗ്യ മന്ത്രാലയം. ചൈനയുടെ സിനോവാക് വാക്സിൻ എടുത്ത തങ്ങളുടെ 600 ആരോഗ്യ പ്രവർത്തകർക്കാണ് വീണ്ടും കോവിഡ് വന്നത്. ഇതിൽ ഒരു നഴ്സ് മരണമടഞ്ഞതായും ഒരു ആരോഗ്യ പ്രവർത്തകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും തായ്ലൻഡ് സർക്കാർ അറിയിച്ചു. ഇതുകാരണം ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകാനാണ് തീരുമാനം. രാജ്യത്തെ 6,77,348 ആരോഗ്യ പ്രവർത്തകർക്കാണ് സിനോവാക് വാക്സിൻ 2 ഡോസ് ലഭിച്ചത്. ഇതിൽ 618 പേർക്ക് വീണ്ടും രോഗം ബാധിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിരോധത്തിന് 3 ഡോസ് വാക്സിൻ നിർദ്ദേശിച്ചതായി രാജ്യത്തെ മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥനായ സോപോൻ ഏമസിരിഥിവാൻ പറഞ്ഞു. ഇത് ആസ്ട്രാസെനക്കയുടെ വാക്സിനോ മറ്റൊരു mRNA വാക്സിനോ ആകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഞായറാഴ്ച തായ്ലൻഡിൽ 9,418 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3.36 ലക്ഷമാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം. ഈ വർഷം 15 ലക്ഷം ഫൈസർ ബയോൺടെക് വാക്സിനുകൾ ലഭിക്കുമെന്നാണ് തായ്ലൻഡ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ചൈനയുടെ സിനോവാക് വാക്സിൻ നേപ്പാൾ നിരസിച്ചത് വലിയ വാർത്തയായിരുന്നു. വാക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയെ തന്നെ ആശ്രയിക്കാനാണ് താൽപര്യമെന്നായിരുന്നു നേപ്പാൾ വ്യക്തമാക്കിയത്. സിനോവാക് വാക്സിൻ പതിപ്പ് നൽകുന്നതിന് നേപ്പാളിന് ചൈനയിൽ നിന്നും വാഗ്ദാനമുണ്ടായിരുന്നു. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഇവിടെ നിന്നുള്ള വാക്സിൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നേപ്പാൾ അധികൃതർ പറഞ്ഞു. ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ നിലാംബർ ആചാര്യ വാക്സിൻ നിർമ്മാതാക്കളുമായും സർക്കാർ ഉദ്യോഗസ്ഥരുമായും നിരവധി തവണ കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു. അതിർത്തി വിഷയത്തിൽ ചൈനയ്ക്കൊപ്പം നിന്ന നേപ്പാൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇന്ത്യയോടടുക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്തിടെ നേപ്പാൾ സന്ദർശിച്ച കരസേനാ മേധാവി മേജർ ജനറൽ MM നരവാനെയെ സൈനിക ബഹുമതികൾ നൽകി നേപ്പാൾ ആദരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ ഊർജ്ജ മന്ത്രിമാർ തമ്മിൽ ചർച്ചകളും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.